Thank you.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നീതിയും സത്യവും. സത്യം എവിടെ, നീതി എവിടെ? മനുഷ്യരിൽ സത്യമുണ്ടോ? മനുഷ്യരിൽ നീതിയുണ്ടോ? നീതിപീഠത്തിൽ നീതിയുണ്ടോ? ഇന്ന് നിയമപാലകരിൽ നീതിയുണ്ടോ? നിയമപാലകരിൽ സത്യമുണ്ടോ? സത്യം എവിടെ പോയി ഒളിച്ചു? നീതി എവിടെ പോയി ഒളിച്ചു? പണമുണ്ടെങ്കിൽ ഏത് സത്യത്തെയും വളച്ചൊടിച്ച് അസത്യമാക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അധികാരമുണ്ടെങ്കിൽ ഏത് സത്യത്തെയും വളച്ചൊടിച്ച് അസത്യമാക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സ്വാധീനമുണ്ടെങ്കിൽ ഏത് സത്യത്തെയും വളച്ചൊടിച്ച് അസത്യമാക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ലോകാവസാന നാളുകളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു ഒരു നാൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സർവാധികാരിയായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ന്യായത്തീർപ്പിനായി ഇറങ്ങി വരും എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. സർവലോക ന്യായാധിപതിയായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ന്യായത്തീർപ്പിനായി ഇറങ്ങി വരുന്ന ഒരു ദിവസം ഉണ്ട്. അവൻ്റെ ന്യായത്തീർപ്പിൽ നിന്ന്, അവൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുകയില്ല. ഒരു നീതിപതിയും അവൻ്റെ ന്യായത്തീർപ്പിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരു വക്കീലും അവൻ്റെ ന്യായത്തീർപ്പിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരു ജഡ്ജിയും അവൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരു നിയമപാലകനും അവൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരു ബിഷപ്പും അവൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരു വൈദികനും അവൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരു കന്യാസ്ത്രീയും യേശുക്രിസ്തുവിൻ്റെ ന്യായത്തീർപ്പിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഒരു ഭരണാധികാരിയും അവൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഏതൊരു പണക്കാരനും യേശുക്രിസ്തുവിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും ശരി, ഏത് രാഷ്ട്രീയ നേതാവായാലും ശരി, അവനും യേശുക്രിസ്തുവിൻ്റെ ന്യായത്തീർപ്പിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. നിങ്ങളുടെ ഒളിച്ചുകളിയും മറച്ചുകളിയും നടപ്പിലാക്കി സത്യത്തെ വളച്ചൊടിച്ച് അസത്യമാക്കി ലോകത്തിലെ മനുഷ്യരെ വിഡ്ഢികളാക്കി കോമാളികളാക്കി ജയിക്കുവാൻ നിങ്ങളെക്കൊണ്ട് ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. എന്നാൽ അവസാന നാളിൽ ന്യായത്തീർപ്പിന് വേണ്ടി ഇറങ്ങി വരുന്ന സർവാധികാരിയായ സർവലോകന്യായാധിപതിയായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ഒളിച്ചുകളിയോ മറച്ചുകളിയോ ഉപയോഗിച്ച് യേശു ക്രിസ്തുവിനെ വിഡ്ഢിയാക്കുവാനോ കോമാളിയാക്കുവാനോ നിങ്ങളെക്കൊണ്ട് കഴിയുകയില്ല എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവിടെ നിങ്ങളുടെ കള്ളക്കളി ജയിക്കുകയില്ല. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.